ഹായ് എവ്രിവൺ, വെൽക്കം ടു സനൂസ് ബയോടെക് അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് ബാരിയേഴ്സ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നോക്കി ടൈപ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു വീഡിയോയിലോട്ട് വരാനായിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇൻബോൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ആണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ പ്രസൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് എല്ലാം തന്നെ നമ്മളുടെ ബോഡിയിൽ ഇൻഫെക്ഷന് മുമ്പേ തന്നെ പ്രസൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ്. അതായത് ഏത് ടൈപ്പ് ഓഫ് ആൻറ്റിജൻസ് നമ്മളുടെ ബോഡിയിലോട്ട് കയറിയിട്ടുണ്ടെങ്കിലും ഒരേ മെക്കാനിസം യൂസ് ചെയ്തിട്ട് തന്നെയാണ് അവർ ജനറലി എല്ലാവരെയും എലിമിനേറ്റ് ചെയ്ത് കളയുന്നത്. ഓക്കെ, ദെൻ മെയിൻലി ഈ പറഞ്ഞിട്ടുള്ള ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സെൽസ് ആണ് മാക്രോഫേജസ്, ന്യൂട്രോഫിൽസ്, അതുപോലെ തന്നെ നമ്മളുടെ ബോഡിയിൽ പ്രസൻ്റ് ആയിട്ടുള്ള ബാരിയേഴ്സ്. ബാരിയേഴ്സ് പറയുമ്പോൾ നമ്മൾ സ്കിന്നൊക്കെ ഒരു ബാരിയറായിട്ട് പറയും. മൈക്രോ ഓർഗാനിസത്തിന് നേരിട്ടുള്ള എൻട്രീനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബാരിയറായിട്ടാണ് സ്കിൻ നമ്മളുടെ ബോഡിയിൽ നിൽക്കുന്നത്. ദെൻ വരുന്നത് ഫോർ ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് ആണ്. അനാറ്റമിക് ബാരിയേഴ്സ്, ഫിസിയോളജിക് ബാരിയേഴ്സ്, ഫാഗോസൈറ്റിക് ബാരിയേഴ്സ് ആൻഡ് ഇൻഫ്ലമേറ്ററി ബാരിയേഴ്സ്. ഇതിലെ അനാറ്റമിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയുടെ അനാറ്റമി കൊണ്ട് എങ്ങനെയാണ് നമ്മളെ മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അനാറ്റമിക് ബാരിയേഴ്സിൽ പറയുന്നത്. ദെൻ ഫിസിയോളജിക് ബാരിയർ വരുമ്പോൾ നമ്മളുടെ ബോഡിയിലെ ഒരു ഫിസിയോളജിക് കണ്ടീഷൻസ് എങ്ങനെയാണ് മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ലൈക്ക് പി എച്ച്, ടെമ്പറേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഫാഗോസൈറ്റിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാഗോസൈറ്റിക് സെൽസ് എങ്ങനെയാണ് നമ്മളെ ഒരു ബാരിയറായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ ഇൻഫ്ലമേറ്ററി ബാരിയറിൽ ഇൻഫ്ലമേഷൻ കോസ് ചെയ്ത് എങ്ങനെയാണ് നമ്മളുടെ ബോഡീനെ ഈ ഒരു ഓർഗാനിസത്തിൻ്റെ ആക്ഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി നമ്മൾ ബാരിയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് അനാറ്റമിക്കൽ ബാരിയേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ള പാത്തോജൻസിൻ്റെ എൻട്രീനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ മെയിൻ ആയിട്ട് വരുന്ന ആൾക്കാരാണ് സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ. ഈ സ്കിന്നും മ്യൂക്കസ് മെംബ്രെയും കൂടി ചേർന്നാണ് നമ്മളുടെ പുറത്തുനിന്നുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമ്മളുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യാതെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നത്. സ്കിന്നിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സ്കിന്നിന് മെയിൻലി രണ്ട് ലെയറാണ് ഉള്ളത്. ഔട്ടറായിട്ടൊരു തിന്നർ ലെയർ ഉണ്ട്, അതാണ് എപ്പിഡേമിസ്. ദെൻ വരുന്നത് തിക്കർ ആയിട്ടുള്ള ഡേമിസ് ആണ്. അപ്പോൾ ഈ ഒരു എപ്പിഡേമിസിൽ മെയിൻലി നമുക്ക് കാണാൻ കഴിയുന്നത് എപ്പിത്തീലിയൽ സെൽസ് ആണ്. ദെൻ അതുപോലെ തന്നെ ഡെഡ് സെൽസ് കാണാറുണ്ട്. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിംഗ് ആയിട്ടുള്ള പ്രോട്ടീൻ, ദാറ്റ് ഈസ് കെരാട്ടിൻ, കെരാട്ടിനും പ്രസൻ്റ് ആയിരിക്കുന്നത് ഈ ഒരു എപ്പിഡേമൽ ലെയറിലാണ്, ഔട്ടർ എപ്പിഡേമൽ ലെയറിലാണ്. ദെൻ വരുന്നത് ഡെർമിസ്. ഡെർമിസ് ലെയറിൽ മെയിൻലി കാണുന്നത് കണക്റ്റീവ് ടിഷ്യൂ, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് കാണാറുണ്ട്, ഹെയർ ഫോളിക്കിൾസ് കാണാറുണ്ട്, സെപ്പേഷ്യസ് ഗ്ലാൻസ് അവിടെയാണ് ഉള്ളത്, അതുപോലെ തന്നെ സ്വെറ്റ് ഗ്ലാൻസും പ്രസന്റ് ആയിട്ടുള്ളത് ഡെർമിസ് ലെയറിലാണ്. ഓക്കെ, അത് കുറച്ചും കൂടി തിക്കർ ആയിട്ടുള്ള ലെയറാണ് എപ്പിഡെർമിസിനെ വെച്ച് നോക്കുമ്പോൾ. ഇനി സെബേഷ്യസ് ഗ്ലാൻസ് എന്ന് പറയുന്ന ആൾക്കാർ ഹെയർ ഫോളിക്കിൾസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ഓയിലി സെക്രീഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഓയിലി സെക്രീഷനാണ് നമ്മൾ സെബം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു അസിഡിക് പി എച്ച് ആണ് ഇവർക്കുള്ളത്. അതായത് 3-5 ആണ് ഇവരുടെ ഒരു പി എച്ച് എന്ന് പറയുന്നത്. അതിന് കാരണം ഈ സെബത്തിൽ ലാക്റ്റിക് ആസിഡും ഫാറ്റി ആസിഡ്സും ആണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഒരു അസിഡിക് പി എച്ച് ആയിട്ടുള്ള 3-5 ആണ് ഈ പറഞ്ഞിട്ടുള്ള സെബത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. അത് മെയിൻലി വരുന്നത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അസിഡിക് ആയിട്ടുള്ളൊരു പി എച്ച് വന്നിരിക്കുന്നത്. ഇനി ചില ബാക്ടീരിയ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ സെബത്തിലുള്ള ഈ ലാക്റ്റിക് ആസിഡ്, ഫാറ്റി ആസിഡ്സ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ, അപ്പോൾ ഈ സെബത്തിനെ മെറ്റബോളൈസ് ചെയ്യാണ് ചെയ്യുന്നത് ചില ബാക്ടീരിയ വന്നിട്ട്. ദെൻ എന്ത് ചെയ്യും, ഇവരെ മെറ്റബോളൈസ് ചെയ്തിട്ട് ഈ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ സെബത്തിൽ ജീവിക്കാൻ തുടങ്ങും. അങ്ങനെ ജീവിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോമാണ് അക്നെ എന്ന് പറയുന്നത്. നമ്മൾക്ക് പിമ്പിൾസ് ഒക്കെ വരുന്നത് ഈ ഒരു സെബത്തിന്റെ മെറ്റബോളിസം ബാക്ടീരിയ ചെയ്യുന്നതുകൊണ്ടാണ്. മെയിൻലി നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും സ്ക്രാച്ചസും വൂൺസും അബ്രേഷൻസും ഒക്കെ വരുമ്പോഴാണ് ഈ സ്കിന്നിൽ കൂടെ ഓർഗാനിസംസ് നമ്മളുടെ ബോഡിയിലോട്ട് എൻട്രി ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കിന്നിൽ വന്ന് ബൈറ്റ് ചെയ്യുന്ന ഇൻസെക്റ്റിന്റെ കേസ് പറയുകയാണെങ്കിലും ഇതുപോലെ നമ്മളുടെ ബോഡിയിലോട്ട് ഓർഗാനിസംസ് എൻട്രി ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ മോസ്കിറ്റോ മൈറ്റ് സ്റ്റിക്സിൻ്റെ ഒക്കെ കേസ് നോക്കുകയാണെങ്കിൽ ഇൻസെക്ട് ബൈറ്റിലൂടെയും നമ്മളുടെ ബോഡിയിലോട്ട് ഓർഗാനിസം കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ്
നമ്മൾ മലേറിയ പ്രോട്ടോസോണിന്റെ കേസ് പറയുന്നത്. അതായത് നമ്മളുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് മീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് മോസ്കിറ്റോ വരുന്നത്. ദെൻ മോസ്കിറ്റോ വന്ന് നമ്മളുടെ ബോഡിയിൽ ബൈറ്റ് ചെയ്യും. ബൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി മോസ്കിറ്റോയിൽ പ്രസന്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ മലേറിയൽ പ്രോട്ടോസോൺ നമ്മളുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇൻസെക്ട് ബൈറ്റിലൂടെയും സ്ക്രാച്ചസും വൂൺസും അബ്രേഷൻസും സ്കിന്നിൽ ഉണ്ടാകുമ്പോഴും കൂടിയാണ് ഈ പറഞ്ഞ ഓർഗാനിസംസ് നമ്മളുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് അനാറ്റമിക് ബാരിയർ എന്ന് പറയുന്നത് മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ കണ്ണിൻ്റെ കൺജങ്ക്റ്റീവ, അതുപോലെ എലമെൻ്ററി ട്രാക്ട്, റെസ്പിറേറ്ററി ട്രാക്ട്, യൂറോജെനിറ്റൽ ട്രാക്ട്, ഈ എല്ലാ ട്രാക്ട്സും ലൈൻ ചെയ്തിരിക്കുന്നത് മ്യൂക്കസ് മെംബ്രെയിൻ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ പ്രസൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് ഒരുവിധം ഓർഗാനിസത്തിനെല്ലാം തന്നെ നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള ട്രാക്സിലോട്ടൊന്നും തന്നെ എൻ്റർ ചെയ്യിപ്പിക്കാതെ ഓർഗാനിസത്തിനെ എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഔട്ടർ ആയിട്ടുള്ള ഒരു എപ്പിത്തീലിയർ ലെയർ ഉണ്ട്. ദെൻ അണ്ടർലൈയിങ് ലെയർ ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ് അവർക്കുള്ളത്. അപ്പോൾ ഒരുവിധം ഓർഗാനിസംസ് എല്ലാം തന്നെ നമ്മളുടെ മ്യൂക്കസ് മെംബ്രെയിനിൽ വന്നിട്ട് ബൈൻഡ് ചെയ്യുക, പെനിട്രേറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ ബോഡിയിലെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫെൻസീവ് മെക്കാനിസംസ് അവരെ വാഷ് ഔട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സലൈവ, ടിയേഴ്സ്, മ്യൂക്കസ് സെക്രീഷൻസ് എല്ലാം തന്നെ ആക്ട് ചെയ്ത് ഇൻവേഡ് ചെയ്ത് വരുന്ന ഓർഗാനിസത്തിനെ വാഷ് ഔട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ കണ്ണിൽ എന്തെങ്കിലും ഡസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ അതും ഒരു ആൻറ്റിജൻ ആണ്. പുറത്തുനിന്ന് നമ്മളുടെ ബോഡിയിലോട്ട് എന്ത് ഫോറിൻ പാർട്ടിക്കിൾ കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആൻറ്റിജൻ എന്ന് വിളിക്കും. അപ്പോൾ കണ്ണിലോട്ട് എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണിൽ നിന്ന് എന്താ ടിയേഴ്സ് വരും. ആ ടിയേഴ്സ് വരുന്ന വെള്ളം വരുന്നതെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു ഡിഫെൻസീവ് മെക്കാനിസം ആണ്. ഈ പറഞ്ഞ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ ഈ ഒരു ഡസ്റ്റ് പാർട്ടിക്കിളിനെ വാഷ് ഔട്ട് ചെയ്ത് കളയാനുള്ള ഒരു മെക്കാനിസം ആണ് അവിടെ പ്രസൻ്റ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ നോസിലൂടെ എന്തെങ്കിലും ഓർഗാൻസോ ഫോറിൻ പാർട്ടികളോ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്നീസ് ചെയ്യും അല്ലേ. അപ്പോൾ സ്നീസ് ചെയ്യുന്നതും ഇതുപോലത്തെ ഒരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫെൻസീവ് മെക്കാനിസം ആണ്. നമ്മൾ ഈ മ്യൂക്കസ് മെംബ്രെയിനിലെ ഈ വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് അതിനെ നമ്മൾ മ്യൂക്കസ് എന്ന് പറയും. അപ്പോൾ ആ ഒരു മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നത് എപ്പിത്തീലിയൽ സെൽസ് ആണ്. മ്യൂക്കസ് മെംബ്രെയിനിലെ എപ്പിത്തീലിയൽ സെൽസ് ആണ് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നത്. ദെൻ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മ്യൂക്കസ് എന്ത് ചെയ്യും, ഫോറിൻ മൈക്രോ ഓർഗാനിസത്തിനെ അതിൽ എൻട്രാപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ മ്യൂക്കസ് മെംബ്രെയിനെ കവർ ചെയ്ത് സീലിയുണ്ട്. സീലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ ലൈക്ക് പ്രൊട്രൂഷൻസ് ആണ് എപ്പിത്തീലിയൽ സെൽസിൽ. എപ്പിത്തീലിയൽ സെൽ മെംബ്രെയിനിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഹെയർ ലൈക്ക് പ്രൊട്രൂഷൻസിനെയാണ് നമ്മൾ സീലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സീലിയയുടെ സിങ്ക്രണസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ മ്യൂക്കസിൽ എൻട്രാപ്പ് ചെയ്ത് കെടുക്കുന്ന മൈക്രോ ഓർഗാനിസത്തിനെ പ്രൊപ്പൽ ചെയ്ത് പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലോട്ട് അടുപ്പിക്കാതെ പുറത്തോട്ട് പ്രൊപ്പൽ ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ദെൻ മ്യൂക്കസ് മെംബ്രെയിനിലുള്ള വേറൊരു മെക്കാനിസം എന്ന് പറയുന്നത് നോർമൽ ഫ്ലോറയും പുറത്തുനിന്ന് വരുന്ന പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസവും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ്. ഇവർ രണ്ടുപേരും എപ്പിത്തീലിയൽ സെൽ സർഫസിൽ വന്ന് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അവരങ്ങനെ അറ്റാച്ച് ചെയ്താൽ മാത്രമാണ് അവർക്ക് നമ്മളുടെ സെൽസിൽ നിന്നൊക്കെ ഉള്ള ന്യൂട്രിയൻസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ അവർക്ക് ജീവിക്കാനായിട്ട്. അപ്പോൾ ഈ നോർമൽ ഫ്ലോറയും പാത്തോജൻസും ഈ സെൽ സർഫേസിൽ വന്നിട്ട് ബൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷൻ നടക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, അവർക്ക് ന്യൂട്രിയൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും നമുക്കൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ്. അപ്പോൾ നോർമൽ ഫ്ലോർ അവിടെ ജയിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, ഈ പാത്തോജനിക് ആയിട്ടുള്ള ആൾക്കാരെ എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും ബോഡിയിൽ നിന്ന്. ഇനി ചില ഓർഗാനിസം ഈ പറഞ്ഞിട്ടുള്ള ഡിഫെൻസീവ് മെക്കാനിസംസ് എല്ലാം തന്നെ എസ്കേപ്പ് ചെയ്ത് പോകുന്നവരുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് ഇൻഫ്ലുവൻസ വൈറസും അതുപോലെ തന്നെ ഗൊണേറിയയും. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഓർഗാനിസത്തിൽ ഇൻഫ്ലുവൻസ വൈറസ് ആണെങ്കിലും ഗൊണേറിയ ആണെങ്കിലും ഇവരിലൊക്കെ ഒരു സർഫസ് മോളിക്യൂൾ പ്രസൻ്റ് ആണ്. അപ്പോൾ ഈ സർഫസ് മോളിക്യൂൾ വെച്ചിട്ട് ഇവർക്ക് മ്യൂക്കസ് മെംബ്രെയിനിൽ നല്ല രീതിയിൽ തന്നെ അറ്റാച്ച് ചെയ്യാൻ പറ്റും റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രാക്റ്റിൽ നിന്ന് സീലിയക്ക് പ്രൊപ്പൽ ചെയ്ത് പുറത്തോട്ട് ഈ ഓർഗാനിസത്തിനെ കളയാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് ചില ഓർഗാനിസം ഇതുപോലെ എസ്കേപ്പ് ചെയ്ത് നമ്മളുടെ ബോഡിയിലോട്ട് ഇൻവേഡ് ചെയ്ത് വരുന്നതിന് കാരണം.
അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിയോളജിക് ബാരിയേഴ്സിന്റെ കുറിച്ചാണ്. ഫിസിയോളജിക് ബാരിയേഴ്സിൽ വരുന്നതാണ് ടെമ്പറേച്ചർ, പി എച്ച്, കെമിക്കൽ മീഡിയേറ്റേഴ്സ് ലൈക്ക് സോലുബിൾ ആൻഡ് സെൽ അസോസിയേറ്റഡ് മോളിക്യൂൾസ്. അപ്പോൾ അതിൽ ടെമ്പറേച്ചറിന്റെ കേസിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഓർഗാനിസത്തിന് നോർമൽ ബോഡി ടെമ്പറേച്ചർ വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഹൈ ബോഡി ടെമ്പറേച്ചറിൽ ചില ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് നമ്മുടെ ബോഡിയിൽ ഒരു ഡിഫെൻസീവ് മെക്കാനിസം ആണ്. ഇപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ചിക്കൻ്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ, ആന്ത്രാക്സ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ആണ് ചിക്കൻ്റെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത്രയും ഹൈ ടെമ്പറേച്ചറിൽ ഈ ആന്ത്രാക്സ് കോസ് ചെയ്യുന്ന ഓർഗാനിസത്തിന് ചിക്കൻ്റെ ബോഡിയിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് ടെമ്പറേച്ചറിന്റെ കേസ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലോട്ട് എന്തെങ്കിലും ഒരു ഓർഗാനിസം കയറാണെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുതലാവും. അത് അങ്ങനെയാണ് നമ്മൾക്ക് പനി വരുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ പനി വരാന്ന് പറയുന്നത് ശരിക്കും ഒരു ഡിസീസ് അല്ല, നമ്മുടെ ബോഡിയിലോട്ട് ഒരു ഓർഗാനിസം കയറി എന്നുള്ളതിൻ്റെ ഒരു സിംറ്റം നമ്മുടെ ബോഡി കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടണത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഈ ഓർഗാനിസത്തിനെ എങ്ങനെയും എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ പി എച്ചിന്റെ കേസ് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഗ്യാസ്ട്രിക് അസിഡിറ്റി അതൊരു ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്, ഒരു ഡിഫെൻസീവ് മെക്കാനിസം ആയിട്ടാണ് പറയുന്നത്. അതായത് ഗ്യാസ്ട്രിക് അസിഡിറ്റി വളരെ ലോ പി എച്ച് ആണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മളുടെ ബോഡിയിലോട്ട് എന്തെങ്കിലും ഓർഗാനിസം നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഗ്യാസ്ട്രിക് അസിഡിറ്റി മൂലം ലോ പി എച്ച് ആയതുകൊണ്ട് ആ ഓർഗാനിസത്തിന് അവിടെ സർവൈവ് ചെയ്യാനായിട്ട് കഴിയില്ല, നമ്മുടെ സ്റ്റൊമക്കിൽ സർവൈവ് ചെയ്യാനായിട്ട് കഴിയില്ല. ഇനി അടുത്ത് വരുന്നത് കെമിക്കൽ മീഡിയേറ്റേഴ്സ് ആണ്. കെമിക്കൽ മീഡിയേറ്റേഴ്സിൽ സോലുബിൾ ആൻഡ് സെൽ അസോസിയേറ്റഡ് മോളിക്യൂൾസ് ഉണ്ടാവും. അതിൽ മെയിൻലി വരുന്നതാണ് സോലുബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് ലൈസോസൈം, ഇന്റർഫെറോൺസ് ആൻഡ് കോംപ്ലിമെന്റ്സ്. ഓക്കെ, അപ്പോൾ ലൈസോസൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹൈഡ്രോലൈറ്റിക് എൻസൈം ആണ്. അവർ മെയിൻലി കാണുന്നത് മ്യൂക്കസ് സെക്രീഷൻസിലും അതുപോലെ തന്നെ ടിയേഴ്സിലും ആണ്. അപ്പോൾ ഇവരൊരു ആക്ഷൻ എന്ന് പറയുന്നത്, ഒരു ബാക്ടീരിയ നമ്മളുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാക്ടീരിയയുടെ സെൽ വാളിൽ നമുക്കറിയാം പെപ്റ്റിഡോ ഗ്ലൈക്കൺ ലെയർ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു പെപ്റ്റിഡോ ഗ്ലൈക്കൺ ലെയറിനെ ക്ലീവ് ചെയ്യുക എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ലൈസോസൈംസ് ചെയ്യുന്നത്. അവരങ്ങനെയാണ് നമ്മുടെ ബോഡിയിലോട്ട് കയറുന്ന ഓർഗാനിസത്തിനെ ക്ലീവ് ചെയ്ത് കളയുന്നത്. ദെൻ വരുന്നത് ഇന്റർഫെറോൺസ് ആണ്. ഇന്റർഫെറോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസ് ആണെങ്കിൽ, നമ്മുടെ ബോഡിയിലെ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസ് ആണെങ്കിൽ ആ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ് ഇന്റർഫെറോൺസ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഇന്റർഫെറോൺസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസിൻ്റെ നിയർ ബൈ സെൽസിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ നിയർ ബൈ സെൽസിനെല്ലാം തന്നെ ഇൻഫെക്ഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഇന്റർഫെറോൺസ് വൈറസ് ഇൻഫെക്റ്റഡ് സെൽസിന്റെ നിയർ ബൈ സെൽസിലെല്ലാം തന്നെ ഒരു ജനറലൈസ്ഡ് ആന്റി വൈറൽ സ്റ്റേറ്റ് ആണ് അവിടെ കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് വരുന്നത് കോംപ്ലിമെന്റ് ആണ്. കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ നോർമലി സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനാക്റ്റീവ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് തന്നെയാണ്. ഇവര് നോർമലി ഇനാക്റ്റീവ് ആണ്. ഇനി എന്തെങ്കിലും ഓർഗാൻസ് നമ്മളുടെ ബോഡിയിലോട്ട് കെയർ ആണെങ്കിലാണ് ഇവര് ആക്റ്റീവ് ആവുന്നത്. ഇവർ ആക്റ്റീവ് ആയിട്ട് ആ കയറിയിട്ടുള്ള പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാൻസത്തിന്റെ മെംബ്രെയിനെ ഡാമേജ് ചെയ്യാനാണ് നോക്കുന്നത്. അങ്ങനെ ആ ഒരു പാത്തോജനെ ക്ലിയർ ചെയ്ത് കളയാന്നുള്ള ആ ഒരു റിയാക്ഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അവർ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെയും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് കളക്റ്റിൻസ് ആണ്. കളക്റ്റിൻസിന്റെ കേസ് പറയുമ്പോൾ അവരൊരു സർഫാക്റ്റന്റ് പ്രോട്ടീൻസ് ആണ്. അവർ ബാക്ടീരിയനെ ഡയറക്ട്ലി അവരുടെ ഒരു സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ ലിപ്പിഡ് മെംബ്രെയിൻ ഡിസ്റപ്റ്റ് ചെയ്തിട്ട് കില്ല് ചെയ്യും. എല്ലാന്നുണ്ടെങ്കിൽ ഈ ബാക്ടീരിയനെ എല്ലാത്തിനെയും കൂടിയിട്ട് അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഫാഗോസൈറ്റോസിസിനെ എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ രണ്ട് കേസ് ആണെങ്കിലും മെയിനായിട്ട് ബാക്ടീരിയനെ കില്ല് ചെയ്ത് കളയുക അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് കളയുക നമ്മളുടെ ബോഡിയിൽ നിന്ന്, ആ ഒരു റിയാക്ഷൻ ആണ് ചെയ്യുന്നത്. ദെൻ നമ്മൾ പറയാൻ പോകുന്നത് ടോൾ ലൈക്ക് റിസപ്റ്റേഴ്സിന്റെ കേസാണ്. ഈ ടോൾ ലൈക്ക് റിസപ്റ്റേഴ്സ് ചെയ്യുന്നത് അവർ മെയിനായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത് ലിപ്പോപോളിസാക്രൈഡ്സിനെയാണ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ലിപ്പോപോളിസാക്രൈഡ്സ് വരുന്നത്, ഗ്രാം പോസിറ്റീവിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ പ്രസന്റ് ആയിട്ടുള്ള ലിപ്പോപോളിസാക്രൈഡ്സിന് ഇവർ റെക്കഗ്നൈസ് ചെയ്യും. ദെൻ ആ ഒരു റെക്കഗ്നിഷന്റെ ഭാഗമായിട്ട് ഇവർ കുറച്ച് ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൽ ഇൻവോൾവ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ആ മോളിക്യൂൾസിന്റെ ആക്ഷന്റെ ഭാഗമായിട്ട് ഈ കയറിയിട്ടുള്ള ഓർഗാനിസം ക്ലിയർ ആയി പോവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫാഗോസൈറ്റിക് ഓർ എൻഡോസൈറ്റിക് ബാരിയേഴ്സ് ആണ്. അപ്പോൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സെല്ലിന്റെ പുറത്തുള്ള എൻവയോൺമെന്റിൽ കെടുക്കുന്ന എന്തെങ്കിലും ഓർഗാനിസം ആണെങ്കിൽ ആ ഓർഗാനിസത്തിനെ ഇന്റേണലൈസ് ചെയ്യുക, വിഴുങ്ങാന്നുള്ള ആ ഒരു പ്രോസസ്സാണ് ഫാഗോസൈറ്റോസിസിൽ പറയുന്നത്.
ജനറലി പറയുകയാണെങ്കിൽ അപ്ടേക്ക് ബൈ എ സെൽ ഓഫ് മെറ്റീരിയൽ ഫ്രം ഇറ്റ്സ് എൻവിയോൺമെന്റ്, അതാണ് എൻഡോസൈറ്റോസിസ്. അപ്പോൾ ഫാഗോസൈറ്റോസിസിന്റെ ഒരു ടൈപ്പാണ് എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി അതിൽ വരുന്നത് ഒരു സെല്ലിന്റെ പുറത്തെടുക്കുന്ന ഒരു ഓർഗാനിസ് ആണെങ്കിൽ ആ ഓർഗാനിസത്തിനെ ഇന്റേണലൈസ് ചെയ്യുക, എൻഡോസൈറ്റോസ് ചെയ്തിട്ട് അതിനെ ഉള്ളിലോട്ടെടുത്ത് ആ ഒരു ഓർഗാനിസത്തിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ക്ലീവ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ ഒരു ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് ചെയ്യാനായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് സെൽസ് ഉണ്ട്. ആ ടൈപ്പ് ഓഫ് സെൽസ് ആണ് നമ്മൾ ബ്ലഡിലെ മോണോസൈറ്റ്സ്, ന്യൂട്രോഫിൽസ് അല്ലെങ്കിൽ മാക്രോഫേജസ് എന്നൊക്കെ പറയുന്ന സെൽസ്. ഇവരാണ് നേരിട്ട് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് കയറുന്ന മൈക്രോ ഓർഗാനിസത്തിനെ കിൽ ചെയ്യാനും ഡൈജസ്റ്റ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ ഉണ്ടെങ്കിൽ നമുക്ക് ഫാഗോസൈറ്റോസിസ് ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫാഗോസൈറ്റോസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സെല്ലാണ് ഈ ഒരു സെല്ലെന്ന് വിചാരിക്കും. ഇപ്പോൾ ന്യൂട്രോഫിൽ ആയിരിക്കാം, മോണോസൈറ്റ്സ് ആയിരിക്കാം, എന്തോ ആയിരിക്കാം. ഇപ്പോൾ ഇതൊരു മോണോസൈറ്റ് ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മോണോസൈറ്റ് ഒരു മാക്രോഫേജസ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മോണോസൈറ്റിൻ്റെ സ്ട്രക്ചറിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും. ആ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് അവരുടെ സ്ട്രക്ചർ കുറച്ചും കൂടി എൻലാർജ്ഡ് ആവും, അതുപോലെ തന്നെ കുറച്ച് പ്രൊട്രൂഷൻസ് ഒക്കെ വരും. ഇതിൽ ഇതാ ഈ കാണിച്ചിരിക്കുന്ന പ്രൊട്രൂഷൻസ് ആണ് സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ബാക്ടീരിയ വരാണ്. ബാക്ടീരിയ വരുമ്പോൾ ഈ ഒരു സെൽ മോണോസൈറ്റ് ആണെങ്കിൽ മോണോസൈറ്റിന്റെ സെല്ലിൽ മെംബ്രെയിനിലോട്ട് വന്ന് അറ്റാച്ച് ചെയ്യാണ് ആ ബാക്ടീരിയ. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ സ്യൂഡോപോഡിയ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഇതുപോലെയുള്ള പ്രൊട്രൂഷൻസ്. ദെൻ എന്ത് ചെയ്യും, ആ സ്യൂഡോപോഡിയ ഈ ബാക്ടീരിയനെ ഇൻജസ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ വിഴുങ്ങാണ് ചെയ്യുന്നത്. ദെൻ ഇപ്പോൾ അവർ ഫാഗോസോം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ്. ഇനി ഇവരെ വിളിക്കുന്നത് ഫാഗോസോം എന്നാണ്. ദെൻ നമ്മളുടെ ആ ഒരു സെല്ലിൽ തന്നെയുള്ള ലൈസോസോം എന്ന് പറയുന്ന ഒരു ഓർഗനലുണ്ട്. അപ്പോൾ ആ ഓർഗനലായിട്ട് ഈ ഫാഗോസോം ഫ്യൂസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ലൈസോസോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർഗനലുണ്ടാവുന്ന എൻസൈംസ് എന്ന് പറയുന്നത് ലൈസോസൈൻസ് ആണ്, ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആണ്. അപ്പോൾ ഈ ഫാഗോസോമും ലൈസോസോമും കൂടി ഫ്യൂസ് ചെയ്തു ഫാഗോലൈസോസോം എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിലോട്ട് വന്നു. ദെൻ നടക്കുന്നത് ഈ ഫാഗോലൈസോസോം എന്ന് പറയുന്ന ആ ഒരു ഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിലെത്തുമ്പോൾ ഈ ലൈസോസോമിൽ പ്രസൻ്റ് ആയിട്ടുള്ള ലൈസോസൈം അല്ലെങ്കിൽ ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് വന്നിട്ട് ഈ ഫാഗോസോമിൽ ഉള്ള ഫാഗോസോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മളുടെ ആ കയറിയിട്ടുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ ഓർഗാനിസം, ആ ഓർഗാനിസത്തിനെ ക്ലീവ് ചെയ്യാണ് ചെയ്യുന്നത്, അവരെ ഡൈജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ള പാർട്ടിക്കിളിനെ സെല്ലിൽ നിന്ന് പുറത്തോട്ട് റിലീസ് ചെയ്ത് കളയുന്നു. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബാരിയേഴ്സിൻ്റെ കേസാണ് പറയാൻ പോകുന്നത്. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടിഷ്യൂ ഡാമേജ് ഉണ്ടാവുക, അതായത് എന്തെങ്കിലും വൂണ്ട് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്തോജൻസിൻ്റെ എൻട്രി വഴിയോ നമുക്ക് എന്തെങ്കിലും ടിഷ്യൂ ഡാമേജ് ഉണ്ടാവുക. അങ്ങനെ ഒരു ടിഷ്യൂ ഡാമേജ് ഉണ്ടാകുമ്പോൾ നമ്മളുടെ ബോഡിയിൽ കുറേ കോംപ്ലക്സ് സീക്വൻസ് ഓഫ് ഇവൻസ് നടന്നിട്ടാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൻ്റെ ഭാഗമായിട്ട് മെയിൻലി നമുക്ക് കാണുന്ന നാല് സൈൻസ് ആണ് അല്ലെങ്കിൽ സിംറ്റം പോലെ നമുക്ക് കാണിച്ചു തരുന്ന കാര്യങ്ങളാണ്. ഒന്ന് റൂബർ എന്ന് പറയും. റൂബർ എന്ന് പറഞ്ഞാൽ റെഡ്നെസ്, എവിടെയാണ് ഇൻഫ്ലമേഷൻ വന്നിരിക്കുന്നത്, ആ ഇൻഫ്ലമേഷൻ കോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റീജിയനിൽ റെഡ്നെസ് കാണാനായിട്ട് പറ്റും. ദെൻ വരുന്ന ട്യൂമർ, ട്യൂമർ എന്ന് ഉദ്ദേശിക്കുന്നത് സ്വെല്ലിംഗ് ആണ്, ആ ഒരു ഏരിയയിൽ സ്വെൽ ചെയ്തിട്ട് കാണാൻ കഴിയും. ദെൻ സ്കാലർ, കാലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറ്റ് എന്നാണ്, അതായത് കുറച്ച് നോർമലിനേക്കാൾ കൂടുതൽ ചൂടുള്ള ആ ഒരു സിറ്റുവേഷൻ വരാം. ദെൻ ഡോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻ, ആ ഒരു ഏരിയയിൽ പെയിൻ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് റെഡ്നെസ് ഉണ്ടാവുക, സ്വെല്ലിംഗ് ഉണ്ടാവുക, ഹീറ്റ് ഉണ്ടാവുക, പെയിൻ ഉണ്ടാവുക, ആ ഒരു ഇൻഫ്ലമേഷൻ നടന്ന റീജിയനിൽ. ഇതാണ് ഇൻഫ്ലമേഷൻ്റെ നാല് സൈൻസ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ സീക്വൻസ് ഓഫ് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ആ റിയാക്ഷനിൽ വരുന്നതാണ് വാസോ ഡയലേഷൻ, ദെൻ ഇൻക്രീസ് ഇൻ കാപ്പിലറി പെർമിയബിലിറ്റി, ദെൻ ഇൻഫ്ലക്സ് ഓഫ് ഫാഗോസൈറ്റ്സ്, അതായത് ഫാഗോസൈറ്റ്സ് എല്ലാവരും കൂടി ഈ പറഞ്ഞിട്ടുള്ള ഇൻഫ്ലമേഷൻ കോസ് ചെയ്തിട്ടുള്ള റീജിയനിലോട്ട് വരിക. ദെൻ അവരുടെ ആ ഒരു റെസ്പോൺസിൻ്റെ ഭാഗമായിട്ടുള്ള റിയാക്ഷൻസ്, കീമോടാക്സിസ് അങ്ങനെയുള്ള റിയാക്ഷനൊക്കെ നടത്തും. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൻ്റെ ഭാഗമായിട്ട് ഹിസ്റ്റമിൻസ് നമുക്കറിയാം, ഹിസ്റ്റമിൻസും ഇതുപോലെ റിലീസ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ബാരിയേഴ്സ് ആണ് നമ്മളുടെ ബോഡിയിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. നോർമലി ഇത് യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ എസ്സേക്ക് ഇപ്പോൾ ചോദിച്ച് കാണാറുണ്ട്. ബാരിയേഴ്സ് നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ നമ്മളുടെ ബോഡിയിലത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അതിൽ നിന്ന് കുറച്ചും കൂടിയും അതിൻ്റെ ഒരു മെക്കാനിസം കൂടിയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഞാൻ അടുത്തും കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.